എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്, നമ്മളിൽ എല്ലാവരും തന്നെ ചെറിയ അമ്പലങ്ങളിലും പേരുകേട്ട വലിയ അമ്പലങ്ങളിലും ദർശനം ചെയ്യാറുണ്ട്. വലിയ അമ്പലങ്ങളിൽ ദർശനം ചെയ്യുമ്പോൾ വഴിപാടുകൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. അതെന്താണ് കാരണമെന്ന് പറഞ്ഞാൽ, വലിയ വലിയ അമ്പലങ്ങളിൽ ദിനം പ്രതി 10,000-ക്കണക്കിന് ഭക്തജനങ്ങളാണ് ദർശനത്തിനായിട്ട് എത്തുന്നത്. അവിടെ വരുന്ന ഭക്തരുടെ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ നടത്തുവാനായിട്ട് സാധിക്കില്ല. അതുമാത്രവുമല്ല, സാധാരണ അമ്പലങ്ങളിലെ വഴിപാടുകളുടെ തുകയായിരിക്കില്ല വലിയ വലിയ അമ്പലങ്ങളിലെ വഴിപാടുകളുടെ തുക. ഉദാഹരണത്തിന്, നമ്മളൊരു അർച്ചന നടത്തുവാണ്, ഇപ്പം സാധാരണ ഒരു അമ്പലത്തിലാണ്, അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് നടത്തുന്നത് എങ്കിൽ ആ ഒരു അർച്ചനയ്ക്ക് അല്ലെങ്കിൽ പുഷ്പാഞ്ജലിക്ക് 10 രൂപയായിരിക്കും. പക്ഷേ അത് വലിയ അമ്പലങ്ങളിൽ 20-30 രൂപയായിരിക്കും. വലിയ ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പേരും നാളും പറഞ്ഞൊന്നും തിരുമേനിമാർ വഴിപാട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വലിയ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു കാരണവശാലും ഇതുപോലുള്ള വഴിപാടുകൾ നടത്താതെ എണ്ണയോ കർപ്പൂരമോ ചന്ദനത്തിരിയോ ഒക്കെ വാങ്ങിച്ച് സമർപ്പിക്കാവുന്നതാണ്. അതല്ലാതെ സാധാരണ അമ്പലങ്ങളിലെ വഴിപാടിൻ്റെ ഇരട്ടി പൈസയും കൊടുത്ത് നമ്മൾ വഴിപാടൊക്കെ ചെയ്താൽ നമ്മുടെ പൈസ പോകുമെന്നല്ലാതെ യാതൊരു ഗുണഫലവും നമുക്ക് ലഭിക്കുകയില്ല. നമ്മളെന്തിനാണ് അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുന്നത്? ആ വഴിപാടുകൾ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണഫലം ലഭിക്കുവാൻ വേണ്ടിയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ വഴിപാടുകൾ നടത്തേണ്ടത് എപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ അമ്പലങ്ങളിലോ അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലോ ആകുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. എല്ലാ മാസവും 1-2 ദിവസം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നമ്മുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കുടുംബദേവതയുടെ പ്രീതി ലഭിക്കുവാനായിട്ട് എല്ലാ മാസവും നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്.